എന്തുകൊണ്ട് അൻവറിന്റെ പ്രോഗ്രാമിൽ പോയി എന്നുള്ളതാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിൽക്കുന്നത്. അൻവറിന്റെ പ്രോഗ്രാമിന് ഞാൻ പോയത് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല, അദ്ദേഹം ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം അദ്ദേഹം ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിന്തകൾ മുഴുവനും കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ പോയത്. മനസ്സിലാവുണ്ടോ? അതാണ് അതിന് ഒറ്റ ആൻസർ ഉള്ളത്. പിന്നെ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയാണ് എങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ ഞാൻ പോകും എന്ന് പറയാൻ കാരണം ഇവിടെ ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ബി ജെ പി ആയാലും ഇനി മറ്റ് ഏത് പാർട്ടിക്കാരായാലും ഒക്കെ അവരെ മുകളിലൊക്കെ ഒറ്റ നേതാക്കന്മാരും ഒറ്റ തീരുമാനമാണ്. എന്തെങ്കിലും നമുക്ക് ഇഷ്യൂ വരുമ്പോൾ ഇവർ തമ്മിൽ കൂടി ആലോചിച്ചിട്ടാണ് അതിന് കോംപ്രമൈസ് ചെയ്യേണ്ടത്. അത് നമ്മളെ പാർട്ടിക്കാരനട്ടോ, അത് നമ്മള് ഞാൻ കൈകാര്യം ചെയ്യേണ്ടത്, നീയൊക്കെ ഇടപെടണ്ടോ എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കാർ ഇടപെടൂല. അതല്ലാതെ ഇവിടെ ഇവർക്കൊന്നും ഈ നാടിനോടോ രാഷ്ട്രീയം എന്നാൽ രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇവരൊക്കെ അവരവരുടെ പോക്കറ്റ് വലുതാക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ തന്നെയാണ്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ എന്റെ മണ്ഡലത്തിന്റെ തൊട്ടടുത്തുള്ള മണ്ഡലത്തിലെ എം എൽ എ ആണ്, നിലമ്പൂർ മണ്ഡലം എം എൽ എ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു ഓഫീസുണ്ട്, ആ ഓഫീസിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ആൾക്കാർക്ക് അവിടെ പരാതി കൊടുക്കാൻ സാധിക്കും. എന്നാൽ ഇന്ന് കേരളത്തിലെ 140 എം എൽ എമാരിൽ എത്ര എം എൽ എമാർക്ക് സ്വന്തമായിട്ട് ഓഫീസുണ്ട്? ഒരു സാധാരണക്കാരൻ വന്നിട്ട് ഇനി എം എൽ എനെ കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഓഫീസിൽ ഒരു പരാതി കൊടുക്കാൻ സൗകര്യമുള്ള എത്ര ഓഫീസുകളുണ്ട്? വണ്ടൂരിലെ ഇപ്പം എന്റെ എം എൽ എ എന്ന് പറയുന്നത് അനിൽകുമാറാണ്. ഈ അനിൽകുമാറിനൊരു ഒരു പരാതി കൊടുക്കണമെങ്കിൽ എവിടെ കൊടുക്കുക? ആർക്കും അറിയില്ല. 30 വർഷമായിട്ട് അദ്ദേഹം ഈ വണ്ടൂരിന്റെ എം എൽ എ ആണ്, ഒരു ഓഫീസ് പോലും ഇല്ല, ഒരു എം എൽ എ ഓഫീസ് ഇല്ല. അതാണ് വണ്ടൂരിന്റെ അവസ്ഥ. എന്നാൽ അദ്ദേഹം നിലമ്പൂർ എം എൽ എ അവിടെ ജയിച്ച ഉടനെ തന്നെ എം എൽ എക്ക് ഒരു ഓഫീസായിട്ട് അവിടെ വെക്കുകയുണ്ടായി. അതിന് ജീവനക്കാരും ഉണ്ട് അവിടെ. എം എൽ എ പുറത്താണെങ്കിലും എം എൽ എന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും എം എൽ എനോട് ഇടപെടേണ്ട വിഷയങ്ങൾ പെട്ടെന്ന് വിളിച്ച് ഇടപെടുത്താനും ഒക്കെ ആ ഓഫീസിലെ ജീവനക്കാർക്ക് സാധിക്കുന്നുണ്ട്. അവിടെയുള്ള സാധാരണക്കാരായ ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ അൻവർ എം എൽ എക്ക് ഇടപെടാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനം വാക്കുകളിലൂടെ അല്ല, പ്രവർത്തനങ്ങളിലൂടെ കാണിച്ച് കൊടുത്ത് നാടിനൊപ്പം നിൽക്കുന്ന ഒരു എം എൽ എ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യ പ്രോഗ്രാമില് എല്ലാരും പറഞ്ഞൊരു 10,000-100,000 ആൾക്കാരൊക്കെ പങ്കെടുക്കുന്നതായിരുന്നു. ഏകദേശം ഒരു 25,000 മുകളില് ആൾക്കാരുണ്ടായിരുന്നു എന്റെ ഒരു കാഴ്ചപ്പാട്. കാരണം വെച്ചാല് അവര് ചെറിയ സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല, അതിന്റെ തൊട്ടടുത്തുള്ള മതിലിലെ ആൾക്കാരുണ്ടായിരുന്നു, സൈഡിൽ ബിൽഡിംഗിലെ ആൾക്കാരുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ട കാഴ്ചകളാണ്. ജനപ്രവാഹം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അല്ലെ? അപ്പോ നമ്മൾ അതൊരു കാഴ്ച കണ്ടു. പിന്നെ മഞ്ചേരിയിൽ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വന്നത്, അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാൻ വന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരെന്ന് പറയാൻ പറ്റില്ലെങ്കിലും എന്തായാലും ഒരു 19,000 ആൾക്കാരുണ്ടാവും, ഏറ്റവും ചുരുങ്ങിയതായി പറഞ്ഞത്. അപ്പൊ അത്രത്തോളം ജന പിന്തുണയുള്ള ഒരു നേതാവ് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ആ പാർട്ടിയിലേക്ക് ആൾക്കാർ ഒഴുകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വെച്ചാൽ ലീഗിനെ കൊണ്ടും കോൺഗ്രസിനെ കൊണ്ടും സി പി എമ്മിനെ കൊണ്ടും ചെയ്യാൻ പറ്റാത്തത് അൻവറിനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്.